என்ன வேணாலும் கிங் சார்ல்ஸா? டேய் பிசி சார், மலையாளி தான்டா, மூஞ்சி பார்த்தா தெரியும். ஹலோ ஹலோ, என்னடா பிரச்சிப்பா, இந்த பேக்குள்ள போம்பா? ஒண்ணும் இல்ல. போய் சொல்லாதடா, பேக் தர. அது ஒண்ணும் இல்ல. தேவ் வர்தே, ஒண்ணும் இல்ல. ஸ்லோ ஆக்ஷன். என்னடா இது? பிராண்டி. அது தெரியும், பிராண்டி கள்ளக்கடத்துல. என்ன திருட்டு ராஸ்கல்! ஐயோ சார், நான் வருது குடிக்கானேட்ட பிராண்டி. குடிக்கிறதுக்கு இல்லாம குளிக்கிறதுக்கு அவன் பிராண்டி வாங்குவா. பிசி சார், ஐபிசி 1000 போடு. 1500 ரூபீஸ் கொடு. எந்த கையில பைச இல்ல. ஐயோ, பைச இல்லையா? பா, உனக்கு பைச நான் தரேன். டேய், ஏமாத்த ஃபக்கரியடா நீ. அது ஒண்ணு இல்ல. பிசி, அவன் ஹஸ்பண்ட் உள்ள தள்ள குளுக்கட்ட சார். ஆமா சார், பைச. டேய், பாக்க வந்து. டேய், என்ன போலீஸ் ஸ்டேஷன் கொண்டு வருது? நீங்க? நான் கொடைக்கனல் சி மகாலிங்கம். நானும் கொடைக்கனல் சி மகாலிங்கம் தானே. ஆமா. അതിലെന്ത് കാശ് കൊണ്ടുപോയി? കണ്ട കള്ളന്മാരൊക്കെ വേഷം മാറി വരുമ്പോ കാശ് കൊടുത്തു കൊടുക്കാൻ തന്നോടാരാ പറഞ്ഞു. താനൊരു മലയാളി ആണോടു? தங்கச்சி, ரெண்டு பவுண்டர் இருக்கு. 2000 ரூபாய் வச்சுக்கோ. டேய், நில்லு. மீதி மீதி அப்புறம். ஏமாத்த பாக்கியா? அப்படி ஒரு எண்ணமே மனசுல கிடையாதயா? இந்த பாரு, பாக்கெட்டு சுத்தமா காலி. 10 ரூபாய் கொடுங்க டீ சாப்பிடறதுக்கு. விளையாட்டுக்கு போயாச்சு. நல்ல விளையாடியாச்சா? ശോഭരാജ്, തനിക്ക് പറ്റിയ പേര് തന്നെ. എന്നെ കാശ് എടുക്കണോ? കാശ് ചെലവായി പോയി. ചെലവായി പോയെങ്കിൽ എനിക്കറിയാം. സഹോദര, ഉദരത്തിൽ അമർത്തരുത്. ഞാനൊരു ഉദര ജീവിയാണ്. കംഗാരു ആണോ? അല്ല, കോൺഗ്രസ് ആണ്. പിടിവിട്, കാശ് തരാം. മാരകായുധങ്ങളായിട്ടാണ് അവന്റെ കളി നട. ഞാൻ എത്തിയോ?
എനിക്കറിയാമായിരുന്നു. എന്തറിയാമായിരുന്നു? അനിയെത്തുമെന്ന്. എന്താ തന്റെ ഉദ്ദേശം? ഇവിടെ വരുന്നവരെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഒരു ഉദ്ദേശമുണ്ട്. തന്നെ തട്ടുക. തന്റെ ഈ നടിച്ചു മാറ്റിയ രൂപ തന്നാൽ ആ ഉദ്യമത്തിൽ നിന്ന് തനിക്ക് പിന്മാറിക്കൂടെ? ആലോചിക്കാം. ആലോചിക്കാനൊന്നുമില്ല. ഒരു മണിക്കൂറിനകം തന്റെ കാശ് ഞാൻ തരും. പിന്നെ ഈ പരിസരത്ത് കണ്ടുപോകരുത്. ഭക്ഷണവും താമസ സൗകര്യമൊക്കെ തരികയാണെങ്കിൽ ഒരു വർഷത്തെ വാടക ഇനത്തിൽ വേണമെങ്കിൽ ആ പൈസ തട്ടിക്കിഴിക്കാം. അതിനു മുമ്പ് നിന്നെ ഞാൻ തട്ടുപടാ സോട്ടണ്ടി. കർത്താവേ, കടുവേ പിടിച്ച കടുവേ, ഇയാളെ കാണാനില്ലല്ലോ. ഇനി ഇയാള് പുറകുവശം പോയി പോയാവോ? എക്സ്ക്യൂസ് മീ സാർ, അകത്തേക്ക് ഒരു തെണ്ടി പോയിരുന്നു, പുറത്തേക്ക് കണ്ടില്ല. ആ തെണ്ടി ഞാൻ തന്നെ ആണ്ട മൈമണ്ട. ഇതെന്ത് വേഷം? താനെന്താ മൈസൂരിലേക്ക് പോകണോ? അല്ല, മൈസൂരിന്റെ പിണ്ടം പാപനാശിനി ഒഴുക്കാൻ പോകുന്നു. ഏത് വളക്കുഴി പോയാലും ഒരു മണിക്കൂറിനകം തന്റെ കാശ് മാറ്റി ഞാൻ തിരിച്ചു വരും. അതുവരെ ഞാനിവിടെ കാത്തിരിക്കും. കാശുമായിട്ട് വന്നില്ലെങ്കിൽ എന്റെ കാശ് പോയി. അരേ ഭായ്, അകാൽ തക്തമേ ക്യാ ഹുവാ ഹേ, ക്യാ ഓ സ്ഥല മേ വിസിറ്റ് കർനെ കേ ലിയേ ചക്താ ഹൂ ചൽതാ ഹൈ. അച്ഛാ, അച്ഛൻ ജാത്തു പരന്തു ഭായ്, മേ ഇധർ ബൈഠതു. ബൈഠോ ബൈഠോ. ചോർ ചോർ ചോറൊക്കെ കഴിച്ചതാ ഭായ്. അരേ മേരാ ബ്രീഫ് കേസ്, മേരാ ബ്രീഫ് കേസ്, തുമ്മാരാ ബ്രീഫ് കേസ്, ബ്രീഫ് കേസ് കൊണ്ടുപോയി ഹേ, കള്ളം കൊണ്ടുപോയി ഹേ, ചൽ ചൽ ഓടോട് പോലീസ് സ്റ്റേഷൻ മേ കംപ്ലൈന്റ് കരോ. അരേ പോലീസ് സ്റ്റേഷൻ വാ ഹേ, പോലീസ് സ്റ്റേഷൻ ഹേ, ചലോ 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 ചലോ. അരേ കഷ്ട ഓ ഭായ്, പോലീസ് കോ കുച്ച് കറൻസി ഗിവ് ഹേ, ഹെൽപ് കർത്താ ഹേ പോലീസ്, അച്ഛാ പോലീസ്. സമ്മതിച്ചിരിക്കുന്നു, താൻ എന്നെക്കാൾ മിടുക്കൻ തന്നെ. അതിരിക്കട്ടെ, താൻ ഈ പെട്ടിപ്പണി എവിടുന്ന് പഠിച്ചു? എടോ, തന്നെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിപ്പൊ മനസ്സിലായി, എന്നെ മാത്രമല്ല എന്റെ തന്റെ വിറ്റ കാശും തന്റെ കയ്യിലുണ്ടെന്ന്. ഇവിടെ ഇരിക്കുന്ന അത്ര പന്തിയല്ല, ആ മഞ്ചാവി തിരിച്ചു വരും, കുടുങ്ങും. തന്നെ പെട്ടി കിടക്ക്, തൊട്ടുപോരുത്, ഇത് എന്റെ വെട്ടിയാ. തന്റെ പെട്ടിയോ? എടോ ഫ്രോഡേ, താൻ എന്നോട് കളിക്കരുത്, ഈ ചാൾസ് ആരാന്നത് എനിക്കറിയില്ല. ഗുരുവേ നമസ്കരിക്കുന്നു, എന്നെ അവിടുത്തെ ശിഷ്യനായി അംഗീകരിക്കണം. താൻ ആദ്യം എനിക്ക് തരാനുള്ള കാശ് എടുക്കണോ? എന്തിന് കാശ്? ഈ സാമ്രാജ്യം തന്നെ തിരഴി തരാൻ പോവല്ലേ. ഏത് സാമ്രാജ്യം? ഈ മോഷണ സാമ്രാജ്യം. ഇന്ന് മുതൽ ഇവിടുത്തെ ഫ്രോഡ് രാജാവ് നീയാണ്. ഫ്രോഡ് രണ്ടാമൻ. ഈ ഇട്ടാവട്ടം കൊടൈക്കനാലിൽ രണ്ട് രാജാക്കന്മാർ ആവശ്യമില്ല, ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. ഞാൻ ഇതാ ഒഴിയാൻ പോവാണ്. തരാനുള്ള കാശ് അതിന്റെ പകുതിയായിട്ട് കൂട്ടിക്കോ, പക്ഷേ ഈ പെട്ടി എന്നെ ഇരിക്കും. ഇയാളാള് കൊള്ളാലോ. പെട്ടി എങ്കി പെട്ടി, ഇനി ഇത് വച്ചൊരു കളി കളിക്കാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു എവരിബഡി. വെറും തട്ടിപ്പ് വിദ്യകൾ മാത്രം കാട്ടി നിങ്ങളെ രസിപ്പിക്കുന്ന ഒരു ചെപ്പടി വിദ്യക്കാരനല്ല ഞാൻ. നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ നമ്പർ, ദ വണ്ടർ വാനിഷിംഗ് ജമ്പർ, എ മാസ്റ്റർ പീസ് ഓഫ് ദ മജീഷ്യൻ. അമേരിക്കയിലും ആഫ്രിക്കയിലും ചെക്കോസ്ലോവാക്യയിലും മറാത്തിയിലും മലേഷ്യയിലും എന്ന് വേണ്ട ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും എന്നെ പ്രശസ്തനാക്കിയത്, ജനങ്ങൾ എന്നെന്നും ഓർക്കുന്നത് ഈ വണ്ടർ വാനിഷിംഗ് എന്ന നമ്പർ ഒന്നുകൊണ്ട് മാത്രമാണ്. നിങ്ങൾക്കും ഈ നമ്പർ മറക്കാനാവാത്ത മാസ്മര മാന്ത്രിക മായാജാല നിമിഷങ്ങളാക്കി ഞാൻ മാറ്റും. Now itself, I am going to presenting the great. നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ, അത് ആഭരണങ്ങളാവാം, വാച്ചുകളാവാം, പേഴ്സുകളാവാം, പണമാവാം, എവറിഥിങ് എവറിഥിങ് എന്തുമാവാം. Just look, look, ഇതിൽ നിക്ഷേപിക്കാം. Come on, I am coming. Okay, thank you, thank you, thank you very much. ഇതാ ഈ ലൈറ്റുകൾ അണയുകയായി. നിമിഷങ്ങൾക്കകം നിങ്ങളുടെ വാച്ചുകളും മാലകളും വളകളും പേഴ്സുകളും പണവും എല്ലാം എല്ലാം നിങ്ങൾ അറിയാതെ ഒഴുകി ഒഴുകി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. Okay, ready? Yeah, ready one, ready two, ready three. ഗുരുവേ ശക്തി തരൂ. എല്ലാവരും കണ്ണുകൾ അടച്ചിരിക്കൂ. വസ്തുക്കൾ ഇതാ നിങ്ങളിലേക്ക് വരുന്നു. ഇതുവരെ ഒന്നും വന്നില്ലല്ലോ നിങ്ങൾക്കോ? ഇല്ല, കണ്ണടച്ചിരുന്നിട്ട് കുറെ നേരമായല്ലോ. തനിക്കടോ വരൂ എന്നേ, ഒന്ന് ക്ഷമിക്കേ. കലാസ്നേഹികളായി നിങ്ങൾ ഈ അനുഭവം മറക്കില്ല, കാരണം നിങ്ങളുടെ വിലപ്പെട്ടതെല്ലാം ഞാൻ അടിച്ചു മാറ്റി കഴിഞ്ഞു. ഐ മീൻ മോഷ്ടിച്ചു. നിവൃത്തികേടുകൊണ്ടാ ദയവിച്ചത് എന്നാരും ഫോളോ ചെയ്യരുത്.
ഈ വണ്ടർ വാനിഷിംഗ് ജമ്പർ എനിക്കൊരു ബമ്പർ ആക്കി തന്ന നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാനിഷ് ആകുന്നു. അതെ അതെ അതെ, ഞാൻ മാന്ത്രികനല്ല, ബട്ട് ആക്ഷനോട് എന്താ സംഭവിച്ചെന്നറിയോ? കഴിഞ്ഞോ ഇത് രണ്ടാമത്തെ ഐറ്റമാണ്. ഇങ്ങനെ ഓടിക്കുന്ന തൊട്ടു തെറിക്കും വാടകയ്ക്ക് എടുത്തതാണ്. എല്ലാവരും പി ടി ഉഷമാരാണോ? എന്തൊരു സ്പീഡ്! ഇത് മാരത്തോടല്ല, ചെറിയ കള്ളനാണ്. അമ്മാജിക്കാരനും വരുമ്പോ ഓട്ടുണ്ട്. എല്ലാവരും ഓടിവ ഓടിവ. എടാ ചാൻസ്! പിന്നെ ഞാൻ കണ്ണു.